നമസ്കാരം. ഇരയായ പെൺകുട്ടിയും അവരുടെ മാതാപിതാക്കളും ഒപ്പം നിന്നിട്ടും ഫാദർ റോബിൻ വടക്കഞ്ചേരിക്ക് രക്ഷയില്ല. അദ്ദേഹം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കുഞ്ഞിന് ജന്മം നൽകി എന്ന കുറ്റത്തിന് കുറ്റക്കാരൻ ആണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇന്ന് അല്പം മുൻപ് തലശ്ശേരി പോക്സോ കോടതിയാണ് പ്രതിയായ റോബിൻ വടക്കഞ്ചേരി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ശിക്ഷ പിന്നീട് വിധിക്കും. എന്നാൽ ഈ കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നു എന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന നാല് കന്യാസ്ത്രീകളും ഒരു വീട്ടമ്മയും അടക്കം ആറുപേരെ പോലീസ് കോടതി വെറുതെ വിട്ടു. റോബിൻ വടക്കഞ്ചേരി കുറ്റക്കാരനാണ് എന്ന കാര്യത്തിൽ ശാസ്ത്രീയമായ തെളിവുകളാണ് കോടതിക്ക് സഹായമായത്. പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചു. കോടതിയെ സംബന്ധിച്ചിടത്തോളം പോക്സോ നിയമം അനുസരിച്ച് 18 വയസ്സിൽ താഴെയുള്ള ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ ആരെങ്കിലും ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയാൽ അത് അവരുടെ സമ്മതപ്രകാരം ആണെങ്കിൽ കൂടി കുറ്റകൃത്യമാണ് എന്നുള്ളതാണ് പോക്സോ നിയമം അനുസരിച്ച്. അത്തരത്തിൽ അതാണ് റോബിൻ വടക്കഞ്ചേരിക്ക് വിനയായി മാറിയത്. ഇരയായ പെൺകുട്ടിയും അവരുടെ മാതാപിതാക്കളും ബന്ധുക്കളും അടക്കുന്ന പലരും കോടതിയിൽ കൂറുമാറുകയും ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് നടന്നത് എന്ന് വാദിക്കുകയും പ്രായപൂർത്തിയായി എന്ന് വ്യാജരേഖകളൊക്കെ സഹിതം തെളിയിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ പോലീസ് DNA ടെസ്റ്റ് പരിശോധിച്ചുകൊണ്ട് പിതൃത്വം അംഗീകരിച്ചു. ഒപ്പം തന്നെ ആശുപത്രിയിൽ, അതായത് ഈ പെൺകുട്ടി ജനിച്ച ആശുപത്രിയിൽ പോയി അവിടുന്ന് ജനിച്ച സമയം ലൈവ് ബർത്ത് സർട്ടിഫിക്കറ്റും മൊഴികളും ഒക്കെ കൊണ്ടുവരികയും ഇത് ഈ പ്രായം എന്ന് പറയുന്നത് പ്രായപൂർത്തിയായില്ല എന്ന് തെളിയിക്കുന്ന ഹൈദരാബാദ് ലാബിൽ നിന്നുണ്ടായ ഫലം കോടതിയിൽ ഹാജരാക്കുകയും അതിന് ഹൈദരാബാദ് ലാബിൽ നിന്ന് വിദഗ്ധരെ തന്നെ കോടതിയിൽ ഹാജരാക്കി മൊഴി കൊടുക്കുകയും ഒക്കെ ചെയ്താണ് റോബിൻ കുറ്റക്കാരനാണ് എന്ന് തെളിയിച്ചെടുത്തത്. അതുകൊണ്ട് റോബിനെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ഒരു ശ്രമവും വിജയിച്ചില്ല. എന്നാൽ ഈ കേസിനെ ഭാഗികമായി കുറ്റക്കാരായ, അതായത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുന്ന കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഒരു കമ്മിറ്റി, വയനാട് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന ഒരു വൈദികൻ ഫാദർ ജോസഫ് തേരകം, അദ്ദേഹവും ആ അംഗമായിരുന്ന സിസ്റ്റർ ടെസി ജോസഫ്, ഇവർ രണ്ടുപേരും ഈ വിവരം അറിഞ്ഞിട്ടും മറച്ചു വെച്ചവരാണ്. എന്നാൽ അതുകൊണ്ട് തന്നെയാണ് അവരെ പ്രതി ചേർത്തിരുന്നത്. അവരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് സുപ്രീം കോടതി വരെ വാദിച്ചെങ്കിലും അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ പ്രോസിക്യൂഷനെ ഇവരുടെ പങ്ക് തെളിയിക്കാൻ സാധിച്ചില്ല എന്ന് കോടതി കണ്ടെത്തി വെറുതെ വിട്ടിരിക്കുകയാണ്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് കന്യാസ്ത്രീകൾ, അതായത് ഇവരെ അനാഥാലയത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോവുകയും മറ്റും ചെയ്ത അതിൽ പങ്കായ തങ്കമ്മ എന്ന വീട്ടമ്മ, ഒപ്പം സിസ്റ്റർ മരിയ, സിസ്റ്റർ ലിസ് മരിയ, സിസ്റ്റർ അനീറ്റ, സിസ്റ്റർ ഫെലീഷ്യ, അങ്ങനെ 3 പേരെയും കൂടി കോടതി വെറുതെ വിട്ടിട്ടുണ്ട്. അവരൊക്കെ കുറ്റക്കാരാണ് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നുള്ളതാണ്. 3 പേരെ മുൻപ് ഈ പറയുന്ന ഹോസ്പിറ്റൽ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി പ്രസവിച്ചപ്പോൾ അവിടെ ക്രിസ്തുരാജ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരടങ്ങുന്ന 3 പേരെ പ്രതികളാക്കിയിരുന്നു. അവരെ എന്നാൽ സുപ്രീം കോടതി കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അങ്ങനെ മൊത്തം 1 മുതൽ 10 വരെ പ്രതികളായിട്ടുണ്ടായിരുന്നു. അതിൽ 3 പ്രതികളെ നേരത്തെ ഒഴിവാക്കിയിരുന്നു. 1-ാം പ്രതി കുറ്റക്കാരനാണ് കണ്ടെത്തി. 2 മുതൽ 7 വരെയുള്ള 6 പ്രതികളെയാണ് ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ എന്ന പ്രദേശത്തെ എന്ന പള്ളിയിലെ വികാരിയായിരിക്കുമ്പോൾ അവിടെ പള്ളിമേടയിൽ വിളിച്ചു കൊണ്ടുപോയി നിരന്തരമായി ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുമായി പീഡനം നടത്തുകയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യും. ഒടുവിൽ ആ പെൺകുട്ടി പ്രസവിച്ചപ്പോൾ ആ കുട്ടിയുടെ പിതൃത്വം അച്ഛൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. ദീപിക പത്രത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറും കത്തോലിക്ക സഭയുടെ കർഷക സംഘടന ഇൻഫാമിൻ്റെ ചെയർമാനുമൊക്കെ ആയിരുന്ന, ഉന്നത പദവി വഹിച്ചിരുന്ന വൈദികനായിരുന്നു ഫാദർ റോബിൻ. എന്നാൽ ഇതിനുശേഷം അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്തു. ഉന്നതമായ ബന്ധങ്ങളുണ്ടെങ്കിലും ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടുകയായിരുന്നു. ശിക്ഷ ഉടൻ പുറത്തുവരും.